ഇന്ന് നമുക്കേ ഒരു നാലുമടി പലഹാരമാണ് കേട്ടോ. ദാ ഏത്തപ്പഴം വെച്ചിട്ട് മൂന്ന് പഴം ലാസ്റ്റ് കൊല കഴിഞ്ഞു കേട്ടോ. ദാ ആ പഴം ഞാനൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം. പുഴുങ്ങിയ പഴം ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. ഇതിപ്പോൾ ചെറുതാണ്, അവസാനം വന്നപ്പം ആരും തിന്നാതെ തട്ടുകയല്ലേ ആ പഴമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞെടുത്തു, ഒരു പാനെടുപ്പ് വെച്ചു. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മളെ ഇതാ ഇത് കണ്ടോ, ഒരു 10-12 കാഷ്യൂ, 2-3 ബദാമും, ഇതൊക്കെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. ഇനി ഇതില്ലെങ്കിൽ നിലക്കടല ഉണ്ടെങ്കിൽ അതിട്ടാലും മതി കേട്ടോ. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് വെറുതെ ഒന്ന് ചുമന്ന് വന്നാൽ മതി കേട്ടോ. ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാനാണ്, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് കോരിയങ്ങ് എടുക്കാം. പിന്നെ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങയും അരിപ്പൊടിയും ശർക്കരപ്പാനിയും ഇച്ചിരി ഏലക്കാപ്പൊടിയും ആണ്. പിന്നെ വാഴയിലയിലാണ് നമ്മൾ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇത് തണുത്തിട്ടേ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഭസ്മം പോലെ ഒന്നും പൊടിയരുത്, ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമ്മുടെ പഴമില്ലേ, ഈ പഴം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. ഇതൊന്ന് ആയിക്കോട്ടെ, ഫ്രൈ ആയിക്കോട്ടെ, നല്ലപോലെ ഒന്ന് ആവട്ടെ. പഴം ഇങ്ങനെ ഫ്രൈ ആകുന്ന അനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ നമ്മളൊന്ന് മുറിച്ച് മുറിച്ച് കൊടുക്കാം കേട്ടോ. ഫ്രൈ ആകുന്ന അനുസരിച്ച് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്ത് കൊടുത്താൽ മതി. നല്ലപോലെ നെയ്യിലൊന്ന് ആയിക്കോട്ടെ. നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ പിള്ളേർക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ കാഷ്യൂ ഒക്കെ ഇട്ടും ബദാമും പിന്നെ ഇച്ചിരി നെയ്യൊക്കെ കൂടുതലിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ. നാലുമണി വീട്ടൊക്കെ വരുമ്പോൾ വലിയവർക്കൊക്കെ കഴിക്കാനാണെങ്കിൽ നെയ്യൊക്കെ ഒന്ന് കുറച്ചോട്ടോ. നെയ്യും ബദാമിൻ്റെയും കാഷ്യൂൻ്റെയും ഒന്നും ആവശ്യമില്ല. അല്ല, ആവശ്യമുണ്ട്, പൊടിച്ചിട്ടോ. നെയ്യിൽ വറുത്തൊന്നും ഇടവൊന്നും വേണ്ട, വെറുതെ പൊടിച്ചൊക്കെ ഇട്ടോ, ഒക്കെ നല്ലതാണല്ലോ. ഇനി നമ്മുടെ തേങ്ങാപ്പീര, ഇതാ അരമുറി തേങ്ങയുടെ പീരയുണ്ട്, അതങ്ങോട്ട് ഇട്ടു. ഇതൊക്കെ നിങ്ങളുടെ പാകത്തിനാണ് കേട്ടോ. എനിക്ക് ഇച്ചിരി അടയ്ക്കൊക്കെ ഇച്ചിരി നല്ല തേങ്ങയൊക്കെ ഉണ്ട്, നല്ല രുചിക്ക് അങ്ങോട്ട് കഴിക്കണം. ചുമക്കുന്നവരെ ഒന്ന് ചൂടാക്കാം. നമ്മുടെ തേങ്ങയൊക്കെ ഏത്തപ്പഴത്തിൽ ഇങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇത് കേട്ടോ, നമ്മുടെ കാഷ്യൂം നമ്മുടെ ബദാമും കൂടെ അതങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ശർക്കര പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം, മധുരത്തിന് പാകത്തിന് കേട്ടോ. ഞാനിപ്പോൾ എന്താ ഇത്രയും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയാണേ, കണ്ടോ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയാണേ, ഒരു 4-5 ഏലക്ക അതിൻ്റെ പൊടി, അതിൻ്റെ ഒരു മധുരവും കൂടെ ഉണ്ടാവുമേ. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന പാകത്തിന് നമ്മുടെ പൊടിയാണ് അരിപ്പൊടി. ഇതിപ്പോൾ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ റാഗിയോ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ കയ്യിൽ എന്ത് പൊടിയാണോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പത്തിരിപ്പൊടിയാണ് കേട്ടോ പൊടിച്ചു വെച്ചിരുന്നത്. ഒന്ന് മിക്സ് ചെയ്യുക, പാകത്തിന് മതിയേ ഇതിനകത്തെ ആ ഒരു ജലാംശം ഇതിലാകുന്നവരെ കേട്ടോ. നമ്മുടെ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടേ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ആ നനവിന് പാകത്തിന് പൊടി ഇട്ട് കൊടുക്കാവുള്ളേ. ഇത് കണ്ടോ എൻ്റെ പൊടിയെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഇലയെ പരത്താനുള്ളതല്ലേ. ഇനി ഇത് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഈ നമ്മുടെ ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം, തണുക്കട്ടെ. ഞാൻ ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നു പോയതാണ്, ഒന്ന് ചേർക്കണം, എന്നാലേ ടേസ്റ്റ് ശരിയാവത്തുള്ളൂ. അപ്പം ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. നമ്മുടെ മിക്സൊക്കെ തണുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് തണുത്തിട്ടൊന്നുമില്ല, ഇച്ചിരി ചൂടൊക്കെ ഉണ്ട് കേട്ടോ, കൈ കണ്ടോ ചുമന്ന്. എന്നാലും കുഴപ്പമില്ല, ശരിക്കും പറയാനുണ്ടല്ലോ ഇത് തന്നെ തിന്നാനും നല്ല രുചിയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറ്, അമ്മയുടെ നിന്ന് നല്ല അടിയും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഓരോ സ്റ്റേജിലും ഉള്ള ടേസ്റ്റ് നമ്മൾ അറിയണ്ടേ.
എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു വെറുതെ ഉള്ളൊരു സാധനമാണെങ്കിലും ഞാൻ അതിൻ്റെ ഒന്ന് ചവച്ച് നോക്കും, വായിലിട്ടൊന്ന് നോക്കും, എന്താ അതിൻ്റെ രുചിയെന്നൊന്നറിയണ്ടേ. ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ രുചി എന്നാന്ന് നമുക്കൊന്നറിയണ്ടേ, ഉരുട്ടിക്കൊണ്ടിരുന്നാൽ പോരല്ലോ. അപ്പം ഞാൻ ഇച്ചിരി വായി വെച്ച് നോക്കി, എല്ലാ സാധനവും നല്ല കട്ടക്ക് ചേർന്നിട്ടുണ്ടല്ലോ, അപ്പം പിന്നെ രുചിയില്ലാതിരിക്കുമോ. ഇതാ കണ്ട കുഴച്ച്. ഇനി നമ്മുടെ വീട്ടിൽ പഴയ ഒരു പാനൊക്കെ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ, ചുട്ടെടുക്കാനല്ലേ. അത് നമുക്ക് വേണേൽ സ്റ്റൗവൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി ഇട്ടേക്കാം. ഇനി നമുക്കേ ഒരു ചെറിയ ബോളിംഗ് എടുക്കാം. വാഴയില ഞാൻ വാട്ടി വെച്ചിട്ടുണ്ട്. വാഴയില വാട്ടിയിട്ടാണ് ഇങ്ങനെ കഴുകി തുടച്ച് വെച്ചേക്കാണ്. ഇനി നമുക്ക് വാഴയിലയിൽ വെച്ചിട്ട് ഇതാ പരത്താം. ബാക്കി അടകളൊക്കെ ഇതുപോലെ പരത്താം കേട്ടോ. എന്നിട്ട് നമുക്ക് മടക്കി അങ്ങ് വയ്ക്കാം. മടക്കി അങ്ങ് എടുത്തേക്കാവേ. കൈവെള്ളം ഒന്ന് കുടയാം, പാനിൻ്റെ ചൂടൊക്കെ ഒന്ന്. ഇതാ അട വെച്ചു. ചെറുതീയിൽ അവിടെ ഇരുന്ന് അങ്ങ് വെന്തോട്ടെ. വേകാനൊന്നുമില്ല, പൊടിയുടെ ഒരു ഇച്ചിരി ഇത് കണ്ടോ. കനം കുറച്ചല്ലേ നമ്മൾ പരത്തുന്ന. ഈ പഴത്തിന് പകരം നമ്മൾക്ക് ചക്ക ഇടാം. പിന്നെ നമ്മുടെ വീട്ടിൽ ബാലൻസ് വരുന്ന പൂവമ്പഴം ഇല്ലേ, പൂവമ്പഴം ഇടാം. മൈസൂർ പൂവിനിടാം, പക്ഷേ പൊടി ഒത്തിരി വേണ്ടി വരും, അത് ഒത്തിരി ലൂസായി പോകത്തില്ലേ. പിന്നെ ഇടാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ എന്താ പറയുക, ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാലൻസ് വന്നാൽ പൈനാപ്പിൾ പഴുത്തു പോയതാണെങ്കിലും ചേർത്തിട്ട് ഉണ്ടാക്കാം. അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെറൈറ്റി അല്ലേ, എന്ന് എല്ലാം മാറി മാറി ഉണ്ടാക്കണം. ഇനി നമ്മുടെ അടയൊന്ന് നോക്കണ്ടേ. ഓ തേക്കണ്ടോ, റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എടുക്കാം, കണ്ടോ, ഇലയങ്ങ് മാറ്റിയേക്കാം. അങ്ങനെ നമ്മുടെ ചുട്ടെടുത്ത അട ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതെവിടെ ഇരുന്ന് ആയിക്കോട്ടെ, ആയത് നമുക്ക് കാണിച്ചു തരാമല്ലോ. ഇതാ നോക്കിയേ, ചായയുടെ കൂടെ അടിപൊളിയല്ലേ. നല്ല ടേസ്റ്റാണ്. തണുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് ഇങ്ങനെ കൈ പിടിച്ചാൽ കഴിക്കാം. ഇതിപ്പോൾ ഭയങ്കര ചൂടാണ്, എന്നാലും എനിക്ക് ആ ചൂടോടെ ടേസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരണ്ടേ. ആ പഴത്തിൻ്റെ രുചി, നെയ്യും ഏലക്കാപ്പടിയും എല്ലാം കൂടെ നമ്മൾ നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീട്ടിൽ പഴമൊക്കെ ബാലൻസ് വരുമ്പോഴേ ചായക്ക് കടിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഇങ്ങനെ അല്ല എങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കേ. ബൈ.